എങ്ങനെ അവിടെ ഇരിക്കുന്നേ? വാ, എനിക്ക് വരാൻ പറ്റൂല, എനിക്ക് കളിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഡോക്ടർ എന്നോട് പറഞ്ഞു കളിക്കാൻ പോയത് ഇൻഫെക്ഷൻ അടിക്കുന്നു. എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു കളിക്കാൻ. അവന് വയ്യാന്നാ പറയുന്നേ, അവൻക്ക് കാലിന് സുഖമില്ലാന്നാ പറയുന്നത്. നമുക്കൊന്ന് പോയാലോ? ആടാ, ഓ നമ്മളെ പ്രായമുള്ള ചെക്കനല്ലേ, നമുക്കൊന്നും അവനെ പോയി കണ്ടാലോ. നമുക്ക് എന്തായാലും നാളെ പോയി കാണാം. എന്നാലേ നമുക്ക് നാളെ അവനെ കാണാൻ പോകുമ്പോ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കോ. എന്തേ പറ്റൂലേ? ഓരോ ജനനവും സവിശേഷമാണ്. പൂമുട്ട് വിരിയുന്ന പോലെ സുന്ദരം. ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളിലും നമ്മൾ സന്തോഷം തേടിക്കൊണ്ടേയിരിക്കുന്നു. ആകാശമുട്ടയുള്ള സ്വപ്നങ്ങൾ, വലിയ ഉയരങ്ങൾ എത്തിപ്പിടിക്കാനുള്ള ഓരോരുത്തരുടെയും വെമ്പൽ. ചെറുതും വലുതുമായ സന്തോഷങ്ങളിൽ ചിലപ്പോഴെങ്കിലും ഇരുട്ടുവന്ന് മുട്ടുന്നത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നമ്മളെ ബാധിക്കരുതെന്ന് നാം ആഗ്രഹിച്ചിരുന്ന മഹാരോഗങ്ങളുടെ തീച്ചൂളയിലേക്ക് നാം എടുത്തെറിയപ്പെടുന്നു. ഒറ്റ വീഴ്ചയിൽ ഉടഞ്ഞു പോയേക്കാവുന്ന ജീവന്റെ ചില്ലുപാത്രം മാത്രമാണ് ജീവിതം എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ എത്തിക്കുന്ന നിമിഷങ്ങൾ. ശരീരത്തിനും മനസ്സിനും രോഗം സമ്മാനിക്കുന്ന വേദനകൾക്കപ്പുറം തന്റെ സമ്പാദ്യത്തിന്റെ എല്ലാം എടുത്ത് ചെലവിട്ടാലും തികയാത്ത ദുരവസ്ഥ. ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി മനുഷ്യരുണ്ട് നമുക്കിടയിൽ. ഇവരെ ആവും വിധം സഹായിക്കുക എന്നത് സഹജീവികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ കടമ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റുന്ന സ്ഥാപനമാണ് കോഴിക്കോട് ജില്ലയിലെ ഗ്രാമപ്രദേശമായ ചൂലൂരിൽ സ്ഥാപിതമായ MVR ക്യാൻസർ സെന്ററിന് അരികെ പ്രവർത്തിക്കുന്ന CH സെന്റർ എന്നറിയപ്പെടുന്ന CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ചാരിറ്റബിൾ സെന്റർ. സ്ത്രീ പുരുഷ ഭേദമന്യേ പ്രായവ്യത്യാസങ്ങളില്ലാതെ പലരെയും ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ക്യാൻസർ എന്ന മഹാവ്യാധി. മനുഷ്യ ഉടലിനെ കാർന്നു തിന്നുന്ന ഭീകര സ്വത്വമായി ക്യാൻസർ ഇന്ന് പലരുടെയും സന്തോഷങ്ങൾക്കും സ്വപ്നങ്ങൾക്കും മീതെ ഇരുളിന്റെ കരിമ്പടവുമായി നിൽക്കുന്നു. പലപ്പോഴും മനുഷ്യന് അതിനു മുന്നിൽ പകച്ചു നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. ഇന്ന് ഇവരാണെങ്കിൽ നാളെ നിങ്ങളാവാം. മഹാരോഗങ്ങളുടെ ചങ്ങലപ്പൂട്ടുകൾ ഇവർ തുറക്കാൻ ശ്രമിക്കുന്നത് മരുന്നിന്റെയും മനഃശക്തിയുടെയും ബലത്തിലാണ്. റേഡിയേഷൻ, കീമോതെറാപ്പി, ഓപ്പറേഷൻ തുടങ്ങിയ ചികിത്സയ്ക്കായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും താമസത്തിനും ഭക്ഷണത്തിനും സൗകര്യമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ് ചൂലൂർ CH സെന്റർ എന്ന ആശയത്തിന് ചിറകുമുളച്ചത്. ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന ഭീമമായ തുക കൊണ്ട് സാമ്പത്തികമായും രോഗം ശരീരത്തിൽ ഏൽപ്പിക്കുന്ന കടുത്ത വേദന കൊണ്ട് ശാരീരികമായും മാനസികമായും തകർന്ന് പാതി ജീവൻ കവർന്നെടുക്കപ്പെട്ട ഇവർക്കാണ് CH സെന്റർ പ്രതീക്ഷയുടെയും ആശ്വാസത്തിന്റെയും പുതുജീവൻ സമ്മാനിക്കുന്നത്. അതിനാൽ തന്നെ CH സെന്റർ ആതുര സേവന രംഗത്തെ ഉദാത്ത മാതൃകകളായി മാറിയിരിക്കുന്നു. ഗൾഫിലായിരുന്നു ഞാൻ. അപ്പം അവിടുന്ന് ചെറിയൊരു സ്റ്റൊമക്ക് പെയിനായിട്ട് കാണിച്ചിട്ടൊന്നും നോർമലായില്ല. പിന്നെ ഇവിടെ വന്നിട്ട് എമർജൻസി ലീവ് എടുത്തിട്ട് വന്നു. ഇപ്പോൾ ഇവിടെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ കീമോ സ്റ്റാർട്ട് ചെയ്തു. CH സെൻ്ററിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫും സ്നേഹത്തോടു കൂടിയിട്ടാണ് പെരുമാറുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇവിടെ എല്ലാം കൊണ്ടും. ഇവിടെ
നിർധനരായ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും നൽകുന്നു. ഇതിനു പുറമെ ഇവിടുത്തെ അന്തേവാസികളായ രോഗികളുടെ ചികിത്സാർത്ഥം ആംബുലൻസും ലിഫ്റ്റും അടക്കം ഒരു ആശുപത്രിയിൽ എന്ന പോലുള്ള സൗകര്യങ്ങൾ, രക്തദാനം, രോഗികളുടെ പരിചരണം, മെഡിക്കൽ മേഖലയിലെ വിദഗ്ധ പരിശീലനങ്ങൾ, രോഗപ്രതിരോധ ബോധവൽക്കരണ ക്ലാസുകൾ, വളണ്ടിയർ സേവനങ്ങൾ, ഇഫ്താർ, അത്താഴം, മയ്യത്ത് പരിപാലനം എന്നീ സേവനങ്ങളും നൽകി വരുന്നു. എൻ്റെ ഭർത്താവിന് അസുഖമായിട്ട് വന്നാണ്. ഞങ്ങൾ കാസർഗോഡ് ജില്ലക്കാരാണ്. ഭർത്താവിന് ബ്ലഡിന് ക്യാൻസറാണ്. തലമൊക്കെ വിറ്റിട്ടാണ് ചികിത്സിക്കുന്നത്. മോന് സുഖമില്ലാതെയായിരുന്നു. അങ്ങനെ ചികിത്സകളെല്ലാം നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോൻ മരിച്ചുപോയി. മോള് മാത്രമേ ഉള്ളൂ. അവൾ ജോലി ചെയ്താണ്. ഞങ്ങൾ കുറച്ച് സഹായം അവളിൽ നിന്നും കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇത്ര ആയത്. ഇവിടെ വന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല സൗകര്യങ്ങൾ, ഭക്ഷണങ്ങൾ നല്ലതായിട്ട്, ഇവരെ എല്ലാവരും നല്ല പ്രവർത്തനമാണ് നമ്മളോട് സഹകരിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ലോക്സഭാ അംഗവുമായ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലാണ് സി എച്ച് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് കരുത്തു പകർന്ന് ജനറൽ സെക്രട്ടറി കെ എ ഖാദർ മാസ്റ്ററും ട്രഷറർ പി പി മൊയ്തീൻ ഹാജിയും അടക്കം മികച്ചൊരു കമ്മിറ്റി പ്രവർത്തിക്കുന്നു. February 4 മെയിൻ ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മം ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. 2021 November 3-4 തീയതികളിലായി സി എച്ച് സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു. ഇവിടെ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസത്തിനായി ആകെ 42 മുറികളാണുള്ളത്. ഇതിൽ 38 ക്യൂബിക്കിൾ റൂമുകളും 4 ബാത്ത് അറ്റാച്ച്ഡ് മുറികളുമാണുള്ളത്. 56.6 സെന്റ് ഭൂമിയിൽ 36 സെന്റിലാണ് 50-ലധികം രോഗികളെയും അവരുടെ കൂട്ടിരിപ്പുകാരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ കെട്ടിടം തയ്യാറായത്. മിച്ചമുള്ള ഭൂമിയിൽ 50 രോഗികളെ ഉൾക്കൊള്ളുന്ന രീതിയിൽ പുതിയ ഒരു കെട്ടിടം കൂടി നിർമ്മിക്കാനാണ് പദ്ധതി. ഇവിടുത്തെ അന്തേവാസികളായ രോഗികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും മാനസികോല്ലാസത്തിനുള്ള പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കാൻ യോജിച്ച സാംസ്കാരിക നിലയവും ഓഡിറ്റോറിയവും സെന്ററിന് ധനസമാഹരണാർത്ഥമുള്ള കെട്ടിടങ്ങൾ, മിതമായ നിരക്കിൽ മരുന്നുകൾ നൽകുന്ന മെഡിക്കൽ ഷോപ്പ് എന്നിവയാണ് ഭാവി പദ്ധതികൾ. രോഗികളായ കുട്ടികളുടെ മാനസികോല്ലാസത്തിന് ഉതകുന്ന രീതിയിൽ ആധുനികമായ ഒരു കിഡ്സ് പാർക്ക് ഒരുങ്ങുന്നു. പച്ചത്തുരുത്ത് എന്ന പേരിൽ എക്കോ ഫ്രണ്ട്ലി കോമ്പൗണ്ട് സി എച്ച് സെന്ററിന്റെ സവിശേഷതകളിൽ ഒന്നാണ്. സ്വന്തം ഭൂമിയിൽ നട്ടുവളർത്തുന്ന ജൈവ പച്ചക്കറികൾ കൊണ്ടുള്ള വിഭവങ്ങൾ രോഗികൾക്കായുള്ള ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എൻ്റെ വൈഫിന് ചെറിയൊരു ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചു. MBR പറ്റി അറിഞ്ഞു. MBR ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ റൂം ഒന്നും ഇവിടെ കിട്ടാൻ വലിയൊരു ക്യാഷുള്ള ഇതായതുകൊണ്ട് ഞാൻ ഇവിടെ CHR വന്ന് CHR നല്ല പെരുമാറ്റം, നല്ല ഭക്ഷണം, റൂം, നല്ല സർവീസ് എല്ലാം ഫ്രീ ആണ്. ഒരു പൈസ ഒന്നും നമ്മൾ വാങ്ങുന്നില്ല ആരോടും. പിന്നെ ഇവിടെ ഏത് മതസ്കാർക്കും എപ്പോൾ വന്നാലും സ്വാഗതമാണ്. ഏത് പാതിരാക്കം വന്നാലും CHR റൂം നിർബന്ധമായിട്ട് കിട്ടും. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി 4 ചുവരുകളിൽ ഒതുങ്ങിപ്പോകുന്ന 1000 തണലാകുന്ന, വെളിച്ചമാവുന്ന CH സെന്ററിനെ നമുക്ക് ചേർത്തു നിർത്താം. ഈ മഹത് സ്ഥാപനത്തിന്റെ സതുദ്ദേശവും പ്രവർത്തന രീതികളും മനസ്സിലാക്കി ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ നൽകുന്ന സംഭാവനകളാണ് CH സെന്ററിനെ നിലനിർത്തുന്നത്. CH സെന്ററിന്റെ മുന്നോട്ടുള്ള യാത്രയിലും പാവപ്പെട്ട രോഗികൾക്ക് സഹായമെത്തിക്കുന്നതിനും ഇത്തരം ഹൃദയം നിറഞ്ഞുള്ള സഹായ സഹകരണങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. രോഗാവസ്ഥകളുടെ കാണാക്കയങ്ങളിൽ ആണ്ടുപോയ ഇവർക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വിലയേറിയ സംഭാവനകൾ നൽകി കൈപിടിച്ച് കൂടെ നിൽക്കുക. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇവർക്ക് പ്രതീക്ഷയുടെ വെളിച്ചമേകാം.